ഇറ്റ്സ് മീ നിനു ഫ്രം നിൻസ് കോർണർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു കേക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, മാംഗോ ഫ്ലേവർ കേക്ക്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനുവേണ്ടി ഞാൻ മാംഗോ പ്യൂരിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മാംഗോ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കുക, എന്നിട്ടൊരു പാനിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് അതൊന്ന് ചൂടാക്കി ആ പ്യൂരി ഒന്ന് ലൂസാക്കി എടുക്കുക. വാനില സ്പഞ്ച് ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വാനില സ്പഞ്ചിൻ്റെ ഞാൻ റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്, നിങ്ങൾ കാണാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇത് മൂന്ന് ലെയറാക്കി ഞാൻ കട്ട് ചെയ്ത് ഇവിടെ മാറ്റുവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണിത്. രണ്ട് കപ്പ് വീപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അഡീഷണൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ഓൾറെഡി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന വീപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോ സ്പീഡിലിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ പതിയെ ഷുഗറും ആഡ് ചെയ്ത് സ്പീഡ് കൂട്ടി കൂട്ടി അത് ഹൈ സ്പീഡിലിട്ട് നല്ല സ്റ്റിഫാക്കി എടുക്കണം. ഇത് ഞാൻ രണ്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരെണ്ണം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു, മറ്റേത് നമുക്കിപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യാനെടുക്കാം. ഫസ്റ്റ് ലെയർ ഇവിടെ വെച്ചു, എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത ശേഷം, സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നല്ല ലെവലാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയും കൂടി ഇട്ട് അതൊന്ന് സ്പ്രെഡാക്കി അതിൻ്റെ മേളിൽ ഫ്രഷ് മാംഗോസ് കട്ട് ചെയ്ത് വെച്ചതുണ്ട്, അതും ഇട്ട് അതും ഫില്ലിംഗ് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് സെയിം ഇതുപോലെ തന്നെ അടുത്ത ലെയറും ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം, ഞാൻ വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മാംഗോ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ലെയറും ഇവിടെ വെച്ചിട്ട് അതും ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം നമ്മൾ ബോർഡൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് വയ്ക്കാം. അതിനുശേഷമാണ് നമുക്ക് സെക്കൻഡ് ഫൈനൽ കോട്ടിംഗ് ചെയ്യേണ്ടത്.
സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ രണ്ട് ടവൽസ് എടുത്തിട്ടുണ്ട്, ഒരു ഡ്രൈ ടവലും ഒരു വെറ്റ് ടവലും. വെറ്റ് ടവൽ നമുക്ക് സ്പാച്ചില് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. ചിലവർ വെള്ളം യൂസ് ചെയ്യും, ഞാൻ ടവലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ എല്ലാ സൈഡും ഒരേപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാനെടുക്കുന്ന സ്ക്രാപ്പറും സ്പാച്ചിലൊക്കെ ഓരോ യൂസ് കഴിയുമ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ക്ലീൻ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫിനിഷിംഗ് കിട്ടത്തില്ല. ഞാൻ ഈ കേക്ക് അത്ര ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടില്ല, കാരണം മുകളിൽ ഫോണ്ടൻ ഡെക്കറേഷൻസ് കൊടുക്കുന്നതുകൊണ്ടും സൈഡിൽ ഞാനൊരു സ്ക്രാപ്പർ ഡിസൈനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത്ര അങ്ങോട്ട് ഫിനിഷിംഗ് ആക്കിയിട്ടില്ല ഞാനിത്. ഫ്രോസ്റ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബോർഡൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു ഓവർ നൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കി ഡെക്കറേഷൻസൊക്കെ ഈ കേക്കിൽ ഞാൻ ചെയ്യുന്നത്. ഇതിന് ഞാൻ കുറച്ച് ഫോണ്ടൻ ആക്സൻസൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ബോളും ബാറ്റും ഒരു ഗ്രീൻ മാറ്റൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ഈ കേക്ക് കൊടുക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ ഈ ഡെക്കറേഷൻസൊക്കെ മുകളിൽ വെച്ച് സെറ്റാക്കി എടുത്തേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. എൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെയും ബൈ ഓൾ, ടേക്ക് കെയർ.